ലണ്ടനിലെ ക്യാംഡൻ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളുമായി പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. വിക്ടോറിയ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷന് മുൻപിൽ നിന്നും നമ്പർ 24 ബസ്സിലാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത്. 24 എന്ന നമ്പറിലുള്ള എല്ലാ ബസ്സുകളും ഈ മാർക്കറ്റിൻ്റെ മുൻപിൽ കൂടെയാണ് പോകുന്നത്. ഞാൻ മാത്രമാണ് ഈ ബസ്സിൽ നിന്നും ഈ സ്റ്റോപ്പിൽ ഇറങ്ങാനുണ്ടായിരുന്നത്. ദാ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ മുൻപിൽ കാണുന്നത് ക്യാംഡൻ ടൗൺ എന്ന വളരെ വലുതായി എഴുതിയിരിക്കുന്ന റോഡിന് മുകളിൽ കൂടെയുള്ള ഈ പാലമാണ്. മാർക്കറ്റിലേക്ക് കയറിയപ്പോൾ തന്നെ ദായി കാണുന്നത് ഒരു കുതിരയുടെ പ്രതിമയാണ്. ഈ കുതിരയുടെ സൈഡിലായിട്ട് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് കാണാം. 700 പരം കുതിരകളെയാണ് ഈ സൈറ്റിൻ്റെ പല ഭാഗങ്ങളിലേക്കും റെയിൽവേ വാഹനങ്ങളിലേക്കുമൊക്കെ സാധനങ്ങൾ നീക്കുവാൻ ഉപയോഗിച്ചിരുന്നത് എന്ന്. അതായത് 19-ാം നൂറ്റാണ്ടിൽ ഈ ക്യാംഡൻ ലോക്കും മാർക്കറ്റുമൊക്കെ അടങ്ങുന്ന ഈ ഒരു പ്രദേശം ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആയിരുന്നു. നിരവധി വെയർ ഹൗസുകളും ലോക പ്രശസ്തമായ ജിന്നൊക്കെ നിർമ്മിച്ചിരുന്ന ഡിസ്റ്റിലറികളുമൊക്കെയാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് ഇവിടെ നിന്ന് സാധനങ്ങൾ പല ഭാഗങ്ങളിലേക്കും നീക്കുന്നതിനും മറ്റും കുതിരകളെയാണ് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത്. ഈ കുതിരകൾക്ക് സാധനങ്ങൾ വഹിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ നിർമ്മിച്ച നിരവധി തുരങ്കങ്ങളും കുതിരാലയങ്ങളുമൊക്കെ ഈ മാർക്കറ്റിനുള്ളിൽ നമുക്ക് ഇന്നും കാണുവാൻ സാധിക്കും. ഈ മാർക്കറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് മുഴുവൻ ഫുഡ് സ്റ്റാളുകളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഡോണറ്റും സോസേജും ഒക്കെ വിൽക്കുന്ന നിരവധി കടകളുണ്ടെങ്കിലും ചൈനീസ് ഫുഡ് സ്റ്റാളുകളാണ് കൂടുതലായും ഉള്ളത്. ഈ ഒരു മാർക്കറ്റിലേക്ക് കയറിയപ്പോൾ മുതൽ മിക്ക കടകളിൽ നിന്നും മലയാളം പാട്ടുകളാണ് മുഴങ്ങി കേൾക്കുന്നത്. അങ്ങനെ ഒരു കടയിലേക്ക് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടുത്തെ മിക്ക കടകളിലും ജോലി ചെയ്യുന്നത് കേരളത്തിൽ നിന്നും ഇവിടെ പഠിക്കാനായി എത്തിയ വിദ്യാർത്ഥികളാണ്. സ്പൈസി ഈ കടകളിൽ നിന്ന് ഭക്ഷണം വാങ്ങുന്നവർക്ക് ഇരുന്ന് കഴിക്കാനായിട്ട് ഈ മാർക്കറ്റിൽ നിരവധി ബോർഡുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരൽപ്പം നൂഡിൽസും റൈസും ചിക്കനുമൊക്കെ ഇട്ട ഒരു ബോക്സാണ് ഞാൻ വാങ്ങിയത്. സ്റ്റാളുകളൊക്കെ പിന്നിട്ട് മുൻപോട്ട് വരുമ്പോൾ വിവിധ ഇനം പെയിൻറ്റിങ്ങുകൾ, ജ്വല്ലറികൾ, വസ്ത്രങ്ങൾ, റെക്കോർഡുകൾ, സീഡികൾ എന്നിങ്ങനെ വിവിധ ഇനം സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് ഈ കാണുന്നത്. ഈ ജ്വല്ലറിയുടെ മുൻപിലായി ഈജിപ്ഷ്യൻ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ട്. അകത്ത് വലിയ കൊമ്പുകളോടുകൂടിയ തലയോട്ടികളാണ് ഈ ഭിത്തിയിൽ കാണുന്നത്. ഈ കടയിൽ മുഴുവൻ മനോഹരമായ കൈകൊണ്ട് നിർമ്മിച്ച ഡ്രീം ക്യാച്ചേഴ്സ്, വാൾ ഹാങ്ങിങ്ങുകളൊക്കെയാണ് ഉള്ളത്. ദ സ്റ്റേബിൾസ് സിൻസ് 1854. ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 1854 മുതൽ ഉണ്ടായിരുന്ന ഒരു കുതിരാലയമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ, അതായത് മാർക്കറ്റിൻ്റെ മുകൾ നിലയിലേക്ക് വരുമ്പോൾ ഈ പുരാതന ബിൽഡിങ്ങിൻ്റെ വരാന്തയിൽ വരെ വിവിധ ഇനം സ്റ്റാളുകളാണ്. ഈ മാർക്കറ്റിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വശത്ത് കുറച്ച് മുൻപ് ഞാനിരുന്ന് ഭക്ഷണം കഴിച്ചതുപോലുള്ള നിരവധി ബോർഡുകൾ കാണാം. മറ്റൊരു വശത്തേക്ക് നോക്കിയാൽ കനാലിൻ്റെ മനോഹര ദൃശ്യമാണ് ഈ കാണുന്നത്. ഇനി ഈ മാർക്കറ്റിനോട് ചേർന്നുള്ള കനാലിൻ്റെ അല്പം കാഴ്ചകളിലേക്ക് കടക്കാം. ദാ മുൻപിലൊരു നാരോ ബോട്ട് കനാലിൻ്റെ അടുത്ത തട്ടിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നുണ്ട്. കനാൽ ലോക്ക് സിസ്റ്റം ഉപയോഗിച്ചാണ് ഈ ബോട്ടുകൾ കനാലിൻ്റെ ഒരു തട്ടിൽ നിന്നും മറുതട്ടിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ബോട്ട് ഉയർന്ന ജലനിരപ്പുള്ള കനാലിൻ്റെ ഭാഗത്തു നിന്നാണ് വന്ന് ലോക്കിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവർ ലോക്കിൻ്റെ പുറകുവശത്തുള്ള ഗേറ്റ് അടയ്ക്കുകയും മുൻഭാഗത്തെ ലോക്ക് അല്പം തുറന്ന് വെള്ളം ഒഴുക്കിവിടുന്നതും കാണാം. ഇതാ അവിടെ നോക്കിയാൽ കാണാം, പതിയെ ആ ജലനിരപ്പ്, ബോട്ടുള്ള ലോക്കിലെ ജലനിരപ്പ് താഴുന്നുണ്ട്. അങ്ങനെ ലോക്കിലെ ജലനിരപ്പ് ഇപ്പോൾ താഴ്ന്ന് ഈ കനാലിൻ്റെ താഴ്ഭാഗത്തുള്ള ജലനിരപ്പിന് ഒപ്പമായി. അതുപോലെ തന്നെ അവർ ആ ഗേറ്റ് പൂർണ്ണമായും തുറക്കുന്നുണ്ട്. ഇതാ അങ്ങനെ തുറന്ന ഗേറ്റിലൂടെ ഇപ്പുറത്തെ വശത്തേക്ക് ബോട്ട് കടന്നിരിക്കുകയാണ്.
ബോട്ട് തിരിച്ചു പോകുമ്പോൾ ഇവർ ഈ ഗേറ്റ് അടച്ച ശേഷം മറുവശത്തു നിന്നുള്ള വെള്ളം തുറന്നു വിട്ട് ജലനിരപ്പ് ഉയർത്തുകയും അങ്ങനെ ഈ ബോട്ട് മുകളിലേക്ക് ഉയരുമ്പോൾ മറുവശത്തുള്ള ഗേറ്റ് തുറന്ന് ബോട്ട് അപ്പുറത്തെ വശത്തേക്ക് കടക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഒരു കനാൽ ലോക്ക് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഞാനിപ്പോൾ കനാലിൻ്റെ മറുകര എത്തിയിരിക്കുകയാണ്. ഈ കനാലിൻ്റെ മതിൽ മുഴുവൻ ലവ് ലോക്കുകൾ അഥവാ ഇവിടെ എത്തുന്ന കപ്പിൾസിൻ്റെ പേരെഴുതിയ പാഡ്ലോക്കുകൾ ഈ മതിൽ നിറയെ കൊളുത്തിയിട്ടിരിക്കുന്നതായി കാണാം. ഇവരുടെ ഒരു വിശ്വാസപ്രകാരം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ബന്ധം ദീർഘകാലം നിലനിൽക്കും എന്നാണ്. പാരീസിലാണ് ഈ ലവ് ലോക്ക് ട്രഡീഷനൊക്കെ കൂടുതലായും നിലനിന്നിരുന്നത്. ക്യാംഡൻ മാർക്കറ്റിൻ്റെയും ലോക്കിൻ്റെയും ഒക്കെ കാഴ്ചകളിൽ നിന്ന് ഇപ്പോൾ ക്യാംഡൻ ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഈ ടൗണിൽ ചുറ്റുമുള്ള മറ്റ് മാർക്കറ്റിലുമെല്ലാം നല്ല തിരക്കാണ്. ഈ മുൻപിൽ കാണുന്നത് ക്യാംഡൻ ടൗൺ സ്റ്റേഷനാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് സുഹൃത്തുക്കളിൽ എത്തിക്കുകയും ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന യാത്രാ വീഡിയോകൾ കാണുക.